നാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രികാലം ഇപ്രകാരം ഒരു തീസിസ് പ്രസന്റേഷനുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്കായിരിക്കാൻ കർത്താവായ യേശു ക്രിസ്തു സഹായിച്ച വൻകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഭരണപരവും രാഷ്ട്രീയവും ധാർമ്മികവുമായ ഒരു പ്രതികൂല സാഹചര്യം, ഒരു കൊടുങ്കാറ്റ് പോലെ പെന്തക്കോസ്റ്റ് സഭയ്ക്കെതിരെ ആഞ്ഞടിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പെന്തക്കോസ്റ്റ് സമൂഹം ഇന്നായിരിക്കുന്നത് എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ പെന്തക്കോസ്റ്റ് സമൂഹം അനേക പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും അപകടകരമെന്ന് ഞങ്ങൾ വിലയിരുത്തിയ മൂന്ന് പ്രശ്നങ്ങളെയാണ് ഇന്ന് രാത്രികാലം ഞങ്ങൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട്, പെന്തക്കോസ്റ്റ് സമൂഹത്തിലെ പണാധിപത്യവും രാഷ്ട്രീയ അതിപ്രസരവും. ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നതിന് മുന്നമേ ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ. നീതിയായും ന്യായമായും വചനപ്രകാരമുള്ള ജീവിതം നയിക്കുന്ന ദൈവദാസന്മാരെയോ വിശ്വാസ ജീവിതങ്ങളെയോ മറന്നിട്ടല്ല ഞങ്ങൾ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. മറിച്ച് ഉയരത്തിലുള്ള കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവരായി ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നിവയെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് ആനന്ദിക്കുന്ന ഒരു സമൂഹം അപകടകരമായ രീതിയിൽ നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നു എന്നത് ദുഃഖകരമായ സത്യമാണ്. എന്നാൽ അതിനായി ഞങ്ങൾ ഒന്നാമതായി പറയുന്നത്, നമ്മുടെ സഭയിൽ പെന്തക്കോസ്റ്റ് സമൂഹത്തിൽ ഈ അടുത്തിടെ നടന്നു വരുന്ന തെരഞ്ഞെടുപ്പ് രീതികൾ, തെരഞ്ഞെടുപ്പ് അത്യന്താപേക്ഷിതമാണ്, എന്നാൽ തെറ്റായ തെരഞ്ഞെടുപ്പ് രീതികളാണ് നാം ഫോളോ ചെയ്യുന്നത്. രണ്ട്, മറ്റ് സമുദായങ്ങൾ പാലിച്ചു വരുന്ന അതേ കീഴ്വഴക്കങ്ങൾ വേർപെട്ടവരായ നാമും അതേപടി പിന്തുടരുന്നു. മൂന്ന്, പ്രവചന ശുശ്രൂഷയും വചന ശുശ്രൂഷയും സൗജന്യമായി നൽകേണ്ടതാണ്. എന്നാൽ വൻ പ്രതിഫലിച്ച് ഈടാക്കിക്കൊണ്ട് പ്രവചനത്തെയോ അല്ലെങ്കിൽ വചനത്തെയോ വിൽപ്പന ചരക്കാക്കി തീർക്കുന്നു. മൂന്ന്, നാല്, അധികാര വടം വലിക്ക് വേണ്ടിയുള്ള തർക്കങ്ങൾ സഭയ്ക്കുള്ളിൽ പരിഹരിക്കാനാവാതെ കോടതികളിലേക്ക് വലിച്ചഴിക്കപ്പെടുന്നു. ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? അപ്പോസ്തല പ്രവൃത്തികൾ 1:25-26 പറയുന്നത് പോലെ, പണങ്ങൾ ഒരുപാട് കോടിക്കണക്കിന് പണം മുടക്കി തെരഞ്ഞെടുപ്പ് നടത്താതെ ചീട്ടിട്ട് തണത്തുന്ന തെരഞ്ഞെടുപ്പ് രീതി പ്രായോഗികമാകണം. ചീട്ടിടുമ്പോൾ യൂതയ്ക്ക് പകരം ഒരു ശിഷ്യനെ തെരഞ്ഞെടുക്കാം, ചീട്ടിട്ട് തെരഞ്ഞെടുത്തു. ചീട്ടിട്ട് തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാവേണ്ട ഒരു ഗുണം, 6 പേര് വന്നാലും അംഗീകരിക്കാൻ ഒരു മനസ്സ് മറ്റുള്ളവർക്ക് ഉണ്ടാവണം. രണ്ടാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 6:3 പറയുന്നു, മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് എങ്ങനെയുള്ളവരെയാണ് തെരഞ്ഞെടുത്തതെന്ന് അറിയാമോ? വചന നിറവും പരിശുദ്ധാത്മാ അഭിഷേകവും നല്ല സാക്ഷ്യമുള്ളവരെയാണ് തെരഞ്ഞെടുത്തത്. മേശമേലുള്ള ശുശ്രൂഷയ്ക്ക് ഇത്രയും ഗുണഗണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുമ്പോൾ എന്തുമാത്രം ഗുണമുള്ളവരെയാണ് നാം തെരഞ്ഞെടുക്കേണ്ടതെന്ന് നാം ഓർമ്മ ഉള്ളവരായിരിക്കണം. 1 Corinthians 6:1-7 പറയുന്നു, നമ്മളുടെ വ്യവഹാരങ്ങൾ ജാതികളുടെ ഇടയിൽ അല്ലെങ്കിൽ അഭക്തന്റെ മുന്നിൽ നമ്മുടെ വ്യവഹാരം തീർപ്പാനായിട്ട് പോകരുത്, അത് ലജ്ജാകരമാണ്. നമ്മുടെ വ്യവഹാരങ്ങൾ വിശുദ്ധന്മാർക്ക് മുന്നിൽ നമ്മുടെ സഭയ്ക്കുള്ളിൽ തീർക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. Matthew 18:15-16 പറയുന്നു, ഒരു പ്രശ്നമുണ്ടായാൽ ഓടി കോടതിയിലല്ല കല്ല ഓടി പോകേണ്ടത്, മറിച്ച് ആ സഹോദരനെ നേരിട്ട് കണ്ട് സംസാരിക്കുക, മറ്റ് സഹോദരന്മാരെ കൂട്ടിക്കൊണ്ടുപോവുക, അതുമല്ലെങ്കിൽ മൂപ്പന്മാരുടെ സഹായത്തോടെ സഭയ്ക്കുള്ളിൽ പ്രശ്നപരിഹാരം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. രണ്ടാമത്തെ ഞങ്ങൾ പ്രശ്നമായി അവതരിപ്പിക്കുന്നത്, പുതുതലമുറ നേരിടുന്ന വൈകാരികവും മാനസികവുമായ വെല്ലുവിളികൾ സഭയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ സഭ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഞങ്ങളുടെ MCC സൺഡേ സ്കൂള് വിവിധ സഭകൾ ചേർന്നുള്ള ഒരു സൺഡേ സ്കൂളാണ്. വിവിധ സഭകളിൽ നിന്നുള്ള യുവാക്കൾ അവിടെ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ ഞങ്ങൾ നടത്തിയ ഒരു സർവേ റിസൾട്ടാണ് ഈ കാണിക്കുന്നത്. ഈ സർവേ റിസൾട്ട് പ്രകാരം ഞങ്ങൾ പറയുന്നു, സഭയ്ക്കുള്ളിൽ വേണ്ട രീതിയിൽ യുവജനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ല, അവരുടെ വാർത്തെടുക്കാൻ സഭ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അവർ തന്നെ പറയുന്നു അവർക്ക് പ്രാധാന്യം നൽകുന്നില്ല. അവർ തന്നെ പറയുന്നു അവർക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കൾ സമയം ചെലവഴിക്കുന്നില്ല. അവർ തന്നെ പറയുന്നു സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുടുംബത്തിലും അവരുടെ ഇടയിലും കൂടി വരുന്നു. സോ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു സർവേ റിസൾട്ടാണ് ഇവിടെ കാണുന്നത്. എന്താണ് ഇതിന് പരിഹാരം? സഭയായി നമുക്ക് എന്തു ചെയ്യാം? ചെറുപ്രായത്തിൽ തന്നെ ആത്മനിറവിലേക്ക്, ദൈവവചന ജ്ഞാനത്തിലേക്ക് യുവതലമുറയെ തിരിച്ചുവിടുന്ന രീതിയിലുള്ള കൂട്ടായ്മകളും സഭയുടെ ഇടപെടലുകളും സഭയ്ക്കുള്ളിൽ ഉണ്ടാകണം. 2, യുവത്വത്തിന്റെ ഊർജ്ജസ്വലത മുഴുവനും ലോകപരമായ ആഘോഷങ്ങളിൽ ചെലവഴിച്ച് അവർ സന്തോഷിക്കുകയാണ്. എന്നാൽ ദൈവത്തിൽ എങ്ങനെ സന്തോഷിക്കണമെന്ന് സഭ വഴികാട്ടിയായിരിക്കണം. മുതിർന്ന നേതാക്കൾ, സഭയിലെ നേതൃത്വം യുവജനങ്ങളെ തങ്ങളുടെ നെഞ്ചോട് ചേർത്തു പിടിച്ച് അവരെ ശുശ്രൂഷയിൽ പങ്കാളികളാക്കണം. അവർക്ക് സമയം കൊടുക്കണം. പിന്നെ പി
പിയർ ഗ്രൂപ്പിന്റെ ഒരു പ്രഷർ എപ്പോഴും കാണും. നല്ല രീതിയിലുള്ള വർഷിപ്പ് എന്താണെന്ന് ആദിമ മാതാപിതാക്കന്മാർ നടത്തി വന്നിരുന്ന ആരാധന രീതികൾ സഭയ്ക്കുള്ളിൽ പിന്തുടർന്ന് അവർക്ക് നല്ല മാതൃക സഭ കാണിക്കണം. കുടുംബമായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു കാര്യം പറയട്ടെ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ചില്ല എങ്കിൽ നല്ലൊരു തലമുറ ഉണ്ടാവത്തില്ല. പ്രകൃതിയെ സ്നേഹിക്കാൻ, പൂക്കളെ സ്നേഹിക്കാൻ, മനുഷ്യനെ സ്നേഹിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. വചനാധിഷ്ഠിതമായി അവർക്ക് ഭക്ഷണം മാത്രമല്ല, ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് ശിക്ഷണം നൽകണം. സങ്കീർത്തനം 119:9 പറയുന്നു, ബാലൻ നടക്കേണ്ടത് വഴി അവനെ അഭ്യസിപ്പിക്കുക. സദൃശ്യവാക്യങ്ങൾ 23:13 പറയുന്നു, ബാലിന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടികൊണ്ടടിച്ച് അവൻ ഒരിക്കലും ചത്തുപോകത്തില്ല. ആവർത്തനം 6:4-10 പറയുന്നു, യഹൂദന്മാരുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന ഒരു എക്സാമ്പിൾ അവിടെ പറയുന്നു, അവർ എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം വചനം അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ്. അത് നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കണം. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ ഉള്ളങ്ങളിൽ ഒരു ഊഷ്മളമായ ബന്ധം കുഞ്ഞുങ്ങളുമായി ഉണ്ടാവണം. കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കണം. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുടുംബങ്ങളിൽ നിന്നൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇതിനുള്ള സമയം കിട്ടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മൂന്നാമതായുള്ള ഞങ്ങളുടെ പ്രശ്നം, കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണവും വർദ്ധിച്ചു വരുന്ന വിവാഹമോചന നിരക്കുകളും. എന്തുകൊണ്ട് വിവാഹമോചനങ്ങൾ നമ്മുടെ സഭകളിൽ വർദ്ധിച്ചു വരുന്നു? ഇവിടെ ഈ സ്ലൈഡ്സിൽ നമുക്ക് കാണാം, ഒരു ഗ്രാഫൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാവുന്നില്ല. കാരണങ്ങളിലേക്ക് ഡയറക്റ്റായി കടന്നു പോകുന്നു. പരസ്പര വിശ്വാസമില്ലായ്മ, ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ടിയും ഭർത്താവിന് ഭാര്യയ്ക്ക് വേണ്ടിയും ചെലവഴിക്കാൻ സമയമില്ല. സമയം പിന്നെ പിരിമുറുക്കങ്ങൾ ഏറി വരുന്നു. എങ്ങനെ ജോലിയുടെ പിരിമുറുക്കങ്ങൾ പരിഹരിക്കാം, എങ്ങനെ കുടുംബത്തിന്റെ പിരിമുറുക്കങ്ങൾ പരിഹരിക്കാമെന്ന് അറിയത്തില്ല. ഇന്റിമസി മൊബൈലുകളോടും ജോലിയോടൊക്കെയാണ് അവരുടെ ഇന്റിമസി കൂടി വരുന്നത്. വിവേകാതര ബന്ധങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുകയറ്റങ്ങൾ, ഇതെല്ലാം കൂടി വരുന്നു. ഇതിനുള്ള പരിഹാരം, ഭാര്യയോ ഭർത്താവോ വചനം അനുസരിക്കാതിരുന്നാൽ, 1 പത്രോസ് 3:1-2 പറയുന്ന പോലെ കോടതിയിൽ ഓടിപ്പോകാന്നല്ല പറയുന്നത്, മറിച്ച് ക്ഷമയോടെ നിർമ്മലതയോടെ നടക്കുക, കാത്തിരിക്കുക. സൗമ്യതയും സാവധാനതയുള്ള മനസ്സ് ഭാര്യയും ഭർത്താവും സ്വായത്തമാക്കണം. പിന്നെ പരസ്പര ബഹുമാനത്തോടെ, 1 പത്രോസ് 3:7 പറയുന്ന പോലെ പരസ്പര ബഹുമാനത്തോടും വിവേകത്തോടും ഭാര്യ ഭർത്താക്കന്മാർ ഇടപെടണം. മാൻഡേറ്ററി പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ്സസ്, പ്രോ ആക്റ്റീവ് ഫാമിലി കൗൺസിലിംഗ് ഒക്കെ നമ്മുടെ സഭയിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ നമുക്ക് സാധിക്കും. നല്ലൊരു നാളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിച്ചു. ജഡ്ജസിനെ ചോദ്യം ചോദിക്കാനുള്ള സമയമാണ്. ഓരോ ചോദ്യങ്ങൾക്കും 30 സെക്കൻഡ് ആൻസർ ചെയ്യാൻ അവസരമുണ്ടായിരിക്കും. പ്രൈസ് ലോർഡ്. പ്രവചനവും വചന ശുശ്രൂഷയും സൗജന്യമായിട്ട് ചെയ്യേണ്ടതാണ്. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാണെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് യോജിക്കുക? സൗജന്യമായി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് സൗജന്യമായി കൊടുക്കേണ്ടതാണ്. എന്നാൽ ഒരു മിനിമമായ തുക നമ്മൾ ഈടാക്കി. ഇത് ഞങ്ങൾ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മുൻകൂർ പറഞ്ഞുറപ്പിച്ച ഈ തുക തന്നില്ലെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കത്തില്ല എന്ന് ഫിക്സഡ് റേറ്റ്. കൊടുക്കുന്നത് കൊടുക്കുന്നവരുടെ മനസ്സിലെ നന്മ അനുസരിച്ചാണ് തുക കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ ഇത്ര തന്നാൽ മാത്രമേ വരികയുള്ളൂ എന്നൊരു പ്രവണത നമ്മുടെ സഭയ്ക്കുള്ളിൽ ഏറി വരുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ ആ സെന്റൻസ് രൂപപ്പെടുത്തി. പല ശുശ്രൂഷകൾക്കും വിളിക്കുമ്പോൾ ചില ദൈവദാസന്മാരെ ഞങ്ങൾക്ക് ഇത്ര എമൗണ്ട് തന്നാലേ വരാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഇതിവിടെ സൂചിപ്പിച്ചത്. രണ്ടാമതായിട്ട് അവിടെ ഒരു ടോപ്പിക് പറഞ്ഞത് കുട്ടികളുടെ അവരുടെ ശിക്ഷണത്തിൽ വളർത്തുന്നത്, അത് സഭയ്ക്കാണോ അതോ മാതാപിതാക്കൾക്കാണോ കൂടുതൽ ഉത്തരവാദിത്വം? അതാണ് നിങ്ങളുടെ കൺസെപ്റ്റ്. മാതാപിതാക്കൾക്ക് തന്നെയാണ് തീർച്ചയായും കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വം. പക്ഷേ മാതാപിതാക്കൾ കൂട്ടുന്നതാണ്, അനേക ഫാമിലികൾ കൂട്ടുന്നതാണല്ലോ സമൂഹം, അല്ലെങ്കിൽ ആ സഭയിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സഭയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ സഭയും അതിന് തക്കതായിട്ടുള്ള പ്രോഗ്രാമുകളും അതിനുള്ള ശിക്ഷണങ്ങളും എല്ലാം കൊടുത്ത് തലമുറയെ, യുവാക്കളെ അല്ലെങ്കിൽ കുട്ടികളെ അതിനുവേണ്ടി ബോധവാന്മാരാക്കേണ്ടതുണ്ട്, ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്.
വചനം പഠിപ്പിക്കാൻ കുടുംബത്തിൽ നിന്ന് പറ്റും, എന്നാൽ ഒരു സമൂഹത്തില് ഒരു ശുശ്രൂഷ എങ്ങനെ നടത്തണം എന്നുള്ളത് ഒരു ഒന്ന് പ്രസംഗിക്കണം, ഒന്ന് സമൂഹത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, ഇത് സഭ ചാൻസ് കൊടുത്താൽ മാത്രമേ നടക്കത്തുള്ളൂ. വീട്ടിനകത്ത് മൂന്നോ നാലു പേരും ഇടയ്ക്ക് ഈ ട്രെയിനിങ് നടക്കത്തുള്ളൂ. ഈ ട്രെയിനിങ് ആണ് ഞങ്ങൾ സഭയ്ക്കുള്ളിൽ നടക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, മാതാപിതാക്കളെ കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തണം എന്ന് പറഞ്ഞു, ഐ അഗ്രിയേറ്റ്. എന്നാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒരു പോയിന്റ് വന്നു, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാകുന്ന വിള്ളലിൽ അവർക്ക് തമ്മിൽ ടൈം ഷെയർ ചെയ്യാനായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ടൈം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ കുട്ടികൾക്ക് വേണ്ടി എങ്ങനെ ടൈം കണ്ടെത്താനായിട്ട് അവർക്ക് കഴിയും? അത് തന്നെ ഞങ്ങൾ ആക്ച്വലി രണ്ടാമത്തെ സ്ലൈഡിൽ പറഞ്ഞത്. ഫസ്റ്റ്, ഇത് രണ്ടുമാണ് ഒരുമിച്ച് കൂട്ടിയെടുത്താനുള്ള കാരണങ്ങൾ തന്നെയാണത്. ആക്ച്വലി പേരൻസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടികൾക്കൊരു റോൾ മോഡൽ ആയിരിക്കണം. അവർ തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തീർച്ചയായിട്ടും അവർക്ക് സമയം അവർ തമ്മിൽ ചെലവഴിക്കേണ്ടത് ആവശ്യമാണ്. അവരൊരു റോൾ മോഡലായിട്ട് കുട്ടികൾക്ക് മാതൃക കാണിച്ച് മാത്രമേ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ട് പ്രശ്നങ്ങളിലും ഞങ്ങൾ സർവേയുടെ ഞങ്ങളുടെ റിസൾട്ട് ഞങ്ങളെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങളുടെ പേരൻസ് എത്ര സമയം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾക്കാൽ സമയം വൃഥയായി പോകുന്നുണ്ട്. തമ്മിൽ തമ്മിലുള്ള ബന്ധം സൂക്ഷിക്കേണ്ടതിന് പകരം യാന്ത്രികരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് അവർ സമയം കഴിയുക. മാനുഷിക ബന്ധങ്ങളെയോ പ്രകൃതിയെയോ മനുഷ്യനെയോ കാണാനുള്ള സമയമോ സാവകാശമോ കുടുംബങ്ങളിലോ കുട്ടികളിലോ ഇല്ല.